ഞാൻ ഭക്ഷണം കഴിക്കില്ല. എന്നാലും ഞാൻ പറഞ്ഞില്ല സെയിം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് ഷോ എന്ന് പറഞ്ഞു. മറ്റുള്ളവർ കഴിക്കുകയോ അതൊക്കെ അവരുടെ ഇഷ്ടം, ഞാൻ എന്തായാലും കഴിക്കില്ല. എനിക്ക് ബിഗ് ബോസ് അയാളെ വിളിച്ച് വോൺ ചെയ്തിട്ട് അയാൾ ആ പറഞ്ഞ വാക്ക് അയാൾ തിരിച്ചെടുക്കണം. ആരാണ് ഇവിടെ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെ സാറ്റർഡേ വിളിച്ച് പൊളിച്ചടുക്കും. ലാൽ സാറ്, ഇവിടെ എല്ലാ ക്യാമറയും വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്ന പണി നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടോ? ഈവൻ നമ്മൾ തുടയ്ക്കുമ്പോൾ തന്നെ ക്യാമറ താഴോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്, അറിയാമോ? മുക്കും മൂലയും ഉൾപ്പെടെയാണ് മണിക്കുട്ട. ആ പെണ്ണാണെങ്കിൽ കുത്തിയിരുന്ന് കക്കൂസ് കഴുകണ കണ്ട പാത്രം കഴുകണ വരെയാണ് അവൾ ചെയ്യുന്നത്. സന്ധ്യ നടുവേദനയായിട്ട്, ശരിക്കും അവർക്ക് ഡിസ്കിന് പ്രോബ്ലം ഉള്ള ഒരു സ്ത്രീയാണ്. അവരിത്രയും നേരം അടുക്കളയിൽ, കഴിഞ്ഞ ആഴ്ചയും അവർ അടുക്കളയിലായിരുന്നു, ഈ ആഴ്ചയും അവർ അടുക്കളയില. എന്നിട്ട് സായിയുടെ അടുത്ത് അവരോടും, ഞാൻ ലാസ്റ്റ് വീക്കും അടുക്കളയിലായിരുന്നു. ഇവരുടെ അതൊക്കെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. ആ അവർ എല്ലാം കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയുമായി എൻ്റെ അടുത്ത് വന്നിരുന്നു. ഫിറോസ് ആണെങ്കിൽ ബെഡ്റൂം മുഴുവനും അടിച്ചു വാരിയിട്ടാണ് ഫിറോസ് എൻ്റെ അടുത്ത് വന്നിരുന്നത്. ഞാനിവിടെ ബാത്റൂം മുഴുവൻ തൂത്ത് തുളച്ചിട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. അവിടെയാണ് ഇയാൾ വന്ന് പറയുന്നത്, ഒരു ജോലിയും ചെയ്യാതെ ചുമ്മാ ഇരുന്ന് ഭക്ഷണം തിന്നുന്ന മൂന്ന് പേർ ഇവിടെ ഇരുന്ന് പരദൂഷണം പറയുന്നു. ഞാൻ ക്യാപ്റ്റനായാൽ ഒരു സെക്കൻഡ് നിങ്ങളെ ഇവിടെ നിലത്തിരുത്താതെ നിങ്ങൾക്ക് ഞാൻ പണി തരും.